നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ റെഡ് ആൻഡ് ഗ്രീൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റബ്ബ് ഏൺ ചെയ്യുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ഇന്നൊക്കെ അത് 3 ദിവസമായി അത് ലോഞ്ചായിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫ്രീ ആയിട്ട് നമുക്ക് 10,000 സിൽവർ ബോണസായിട്ട് സൈനപ്പ് ബോണസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, കാരണം എനിക്കത് 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ്. പക്ഷേ എനിക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല, എനിക്കതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ രജിസ്റ്റർ ചെയ്തു, അത് ചെയ്ത ഉടനെ തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ റെഡ് ആൻഡ് ഗ്രീൻ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം ആക്കുക. എന്നാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇത് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഇത് വന്നിട്ട് onelink.cc എന്ന് പറയുന്ന ഒരു ഷോർട്ട് ലിങ്ക് ഇതാണ്. അതിൽ നമുക്ക് ബിറ്റ്കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ വിത്ഡ്രോ പ്രൂഫ് എല്ലാം ഇതാണ് ഞാൻ ഇവിടെ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സൈറ്റിലേക്ക് പോകാം. റബ്ബ് ഏൺ ചെയ്യുന്ന ഒരു സൈറ്റാണ്. ഇതാണ് സൈറ്റ്. എൻ്റെ റെഫർ ലിങ്ക് ഉപയോഗിച്ച് കയറുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ, ഈ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഈ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാം. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ആകുമ്പോൾ പെട്ടെന്ന് റഷ്യൻ ലാംഗ്വേജ് മാറാൻ പ്രയാസമുണ്ടാകും. അത് ക്രോമിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂസർ നെയിം കൊടുക്കുക, അതിനുശേഷം ഇമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് റിപ്പീറ്റ് പാസ്വേഡ് കൊടുക്കുക, ഇവിടെ ടിക്ക് ഇടുക. ഈ ടിക്കറ്റിന് ശേഷം നിങ്ങൾ ഇവിടെ ഈ കാണുന്ന ക്യാപ്ചർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നാൽ അതിനുശേഷം നിങ്ങൾ ഈ ചെക്കിംഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത് കാണിക്കാം. ഇമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്തപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഡെയിലി ബോണസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ബോണസ് എടുത്തതാണ് അവിടെ കാണുന്നത്. 27 സിൽവർ അധികം. നിങ്ങളിപ്പോൾ ഇവിടെ ബോണസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ബോണസ് ഇവിടെ ഒരു പരസ്യം കാണും, ഒരു പരസ്യം. ആ പരസ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേറെ മുകളിലൊരു പേജ് മാറും. അതിനുശേഷം നിങ്ങൾ ആ പേജ് ബാക്ക് അടിക്കാതെ നമ്മൾ ഈ സൈറ്റിലേക്ക് തന്നെ വരിക. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് ബോണസ് എന്നുള്ള ഒരു ലെറ്റർ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇപ്പോൾ എൻ്റെ ഈ നമ്പറിൽ കല്ലിങ്ങൽ എന്നുള്ളത് എനിക്ക് 27 സിൽവർ എനിക്കിപ്പോൾ ഇതിന് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി നമ്മളിതിൽ പർച്ചേസ്, ഈ നമുക്ക് പർച്ചേസ് ബാലൻസിൽ വന്നിട്ട് നമുക്കിവിടെ 1027 സിൽവർ ഉണ്ട്. ആക്ച്വലി ഞാൻ 10,000 സിൽവർ എന്നാണ് പറഞ്ഞത്, 1000 സിൽവറാണ് ബോണസായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1000 സിൽവർ നമ്മൾ, കാരണം ഇവിടെ ഫുഡ് ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 സിൽവറിന് ഇത് ഒരെണ്ണം മേടിക്കാം, കാരണം മുള്ളമ്പന്നിയാണ് തോന്നുന്നത്. ഇത് ഒരെണ്ണം മേടിക്കാം, കാരണം 1000 സിൽവറാണ്. ഒരു മണിക്കൂറിൽ 100 എണ്ണം വെച്ച് തരും. ഓക്കെ, അപ്പോൾ ഒന്ന് ഞാൻ ബൈ ചെയ്യാം. പിന്നെ ഉള്ളത് 5000, 50,000 അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാലൻസ് 27 മാത്രമേ ഉള്ളൂ. ഇത് ഇനി ഓരോ മണിക്കൂറിന് 100 വെച്ച് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആഡ് ബാലൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ആഡ് ബാലൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇപ്പോൾ നിങ്ങൾക്ക് 10 റബ്ബാണ് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത്. ഇപ്പോൾ റബ്ബിലാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം പറഞ്ഞാൽ റബ്ബിൽ പേ ഇയർ വഴിക്കാണെങ്കിൽ പേ ഇയർ വഴിക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് 10 റബ്ബ് ചെയ്യാം. ഇതാണെങ്കിൽ നിങ്ങൾ ഈ ഫ്രീ KASSA എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് 10 റബ്ബ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പേയർ വാലറ്റ് വഴിക്ക് എങ്ങനെ 10 റബ്ബ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്യുന്നില്ല. ഇത് ഞങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും, ഗോ ആൻഡ് പേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാം.
ഇതിൽ 100 കോയിനാണ് 10 റബ്ബിന് കിട്ടുള്ളൂ, മനസ്സിലായില്ലേ? അതിനുശേഷം നിങ്ങൾ ഈ കാണുന്ന ഓപ്ഷനിൽ പോവുക, നിങ്ങൾക്ക് പെയ്യർ എന്നുള്ള ഓപ്ഷനിൽ പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഉള്ളത് വെച്ചാൽ അതിൽ പോവാം. പക്ഷേ പെയ്യർ വഴിക്കാകുമ്പോൾ പെയ്യറിന് നിങ്ങൾക്ക് റബ്ബ് ആണെങ്കിൽ റബ്ബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. US ഡോളറാണ് നിങ്ങളുടെ ബാലൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഈ US ഡോളർ ക്ലിക്ക് ചെയ്താൽ 10 റബ്ബിനുള്ള US ഡോളറേ പോവുള്ളൂ, അല്ല യൂറോ ആണെങ്കിൽ യൂറോ അതേപോലെ തന്നെ 10 റബ്ബിനുള്ളതേ പോവുള്ളൂ. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് പെയ്യർ വാലറ്റിലേക്കും. അപ്പോൾ പെയർ വാലറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ വെരിഫിക്കേഷൻ ഉണ്ടാകും, അത് കൊടുത്ത് എല്ലാം ഓക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു പേജ് പെയ്യറിൽ ഓപ്പണായി കാണും. ഇതുപോലെ തന്നെ ഒരു പേജ് പെയ്യറിൽ ഓപ്പണാകും, ഇവിടെ കൺഫേം എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ടാകും. അപ്പോൾ ഈ കൺഫേം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ ഒരു കൺഫേം എന്നുള്ളൊരു ബട്ടൺ വരും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പിന്നെ പെയ്യറിലേക്ക് പോകുന്നത്. അതിനുശേഷം പെയ്യറിൽ എത്തിയതിനു ശേഷം ഇതുപോലത്തെ ഒരു പേജ് പെയ്യറിൽ കാണും. അതുപോലെ കൺഫേം എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ബാക്കിലേക്ക് വരും സൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കാണുന്നൊരു ബാക്ക് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ. അപ്പോൾ ഞാൻ പിന്നെ ഇതിൽ വേറെ എന്താ വെച്ചാൽ സർഫറിംഗ് ആണ് പരസ്യങ്ങൾ വരുന്നുള്ളൂ, കമ്മിങ് സൂൺ എന്നാണ് കൊടുത്തിരുന്നത്, പക്ഷെ വന്നിട്ടില്ല. ഓക്കെ, അത് വരുന്ന പറയുന്നത്. പിന്നെ ഇതിൽ സണ്ടു ഇതിൽ ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇതിൽ ഗെയിമുകളൊക്കെ ഉണ്ട്. കാരണം ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം തോന്നും. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലേ ഗെയിമുകൾ കളിക്കാൻ പറ്റുള്ളൂ തോന്നും. എന്തായാലും നോക്കാം, ഫ്രീ ആണെങ്കിൽ. സോറി, അത് വരില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, എന്നാലാണ് വരുള്ളൂ ഗെയിം കളിക്കാൻ. പിന്നെ റെഫറൻസിൻ്റെ റഫറൽ കമ്മീഷനും കാര്യങ്ങളൊക്കെയാണ്. 30% റഫറൽ കമ്മീഷൻ ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ അഡ്വർടൈസിങ് ബാനർ എന്നുവെച്ചാൽ ഇതിലെ ബാനർ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ സൈറ്റിൻ്റെ ബാനറാണ് ലിങ്ക്. നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്തിട്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ അഡ്മിൻ പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇതുപോലത്തെ ഫോട്ടോസ് നിങ്ങൾക്ക് അതിൽ പരസ്യമായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണും. അപ്പോൾ റഫർ ലിങ്ക് ആയിട്ട് തന്നെ അത് ആൾക്കാരും ക്ലിക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നൊക്കെ 3ാമത്തെ ദിവസമാണ് ഇത് സൈറ്റ് ഇറങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ സൈറ്റിൽ കൂടുതലൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു സൈറ്റും കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബിറ്റ്കോയിൻ മൈനിങ് സൈറ്റാണ്. അപ്പോൾ ഇത് ഞാൻ പറയാമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ലോഗൗട്ട് ചെയ്തതിന് ശേഷം കാണിച്ചുതരാം. അപ്പോൾ എൻ്റെ റഫർ ലിങ്ക് ഉപയോഗിച്ച് കയറുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു എൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുക. അപ്പോൾ ഇതിൽ കാര്യങ്ങളൊക്കെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം നമുക്ക് 150 GHS ആണ് ഫ്രീ ആയിട്ട് ഇവർ ബോണസ് തരുന്നത്. ഓക്കെ, ഇത് ഡെയിലി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഡെയിലി നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ഡെയിലി ഇതാവും എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൽ സ്റ്റാർട്ട് മൈനിങ് എന്നുള്ള ഓപ്ഷനിൽ പോവുക, ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു എൻ്റർപ്രൈസ് പേജ് ഓപ്പൺ ആവും. ഓപ്പൺ ആയിട്ടില്ല, ഇപ്പോൾ ഓപ്പൺ ആവും. നെറ്റ് വളരെ സ്ലോ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ഐ ഡി ആൻഡ് പാസ്വേഡ് ഇത്രേ ഉള്ളൂ. അതിനുശേഷം ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ലോഗിനിൽ പോയി കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്ത് ഞാൻ കാണിച്ചുതരാം. അത്രേ ഉള്ളൂ. സൈനപ്പ് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. നിങ്ങളുടെ പേര്, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, അത്രേ ഉള്ളൂ. അങ്ങനെ കയറി നിങ്ങൾ വരുമ്പോൾ ഇതാണ് ഡാഷ്ബോർഡ്. ഇപ്പോൾ 150 GHS ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓരോ എവരി അപ്ഡേറ്റ് 24 മണിക്കൂർ കൂടുമ്പോൾ അപ്ഡേറ്റ് വരുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അഡ്രസ്സിൽ ഡിപ്പോസിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, കാരണം ഇത് സെക്യൂർ ആയിട്ടുള്ളതാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഒരു ആഴ്ചയായിട്ട് റണ്ണിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ്. കുഴപ്പമില്ലാണ്ട് ഓടുന്നുണ്ട് ഇത്, കുഴപ്പമില്ല, നല്ല റണ്ണിങ്ങിലാണ്. പക്ഷേ ഇതിൽ മിനിമം വിട്രോ വന്നിട്ട് 500,000 സദോശി ആയാലാണ് വിട്രോ കിട്ടുള്ളൂ. അതും ഇവിടെ പറയുന്നുണ്ട് വിട്രോ 500,000 സദോശിയാണ് മിനിമം വിട്രോ. ഓക്കെ, പിന്നെ ഡിപ്പോസിറ്റ് ആണെങ്കിൽ 1,00,000 സദോശി ഡിപ്പോസിറ്റ് ചെയ്താൽ 403
GHS പവർ കിട്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് അറിയാം. നമ്മൾ 21 ദിവസം കൊണ്ട് ഇതിൻ്റെ വിട്രോ എടുക്കുക എന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്വന്തം റിസ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ബൈപ്പോ ഇതിന് 100,000 സദോശയാണ്, 403 GHS പവർ കിട്ടും. അപ്പോൾ നമുക്ക് നല്ലൊരു ഏണിങ്സും കിട്ടും, കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഏണിങ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ജനുവരി 3 പുതിയ ഇത് കുറച്ചായിട്ടുള്ളൂ, ഒരു 1 ആഴ്ചൻ്റെ അടുത്ത് ഈ സൈറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. കുഴപ്പമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ ഇന്ന് കയറിയിട്ടുള്ളൂ, കാരണം ഇന്നിപ്പോൾ എനിക്ക് ഇതിൽ എനിക്ക് ബാലൻസ് ഒന്നും വന്നിട്ടില്ല. കാരണം അപ്ഡേറ്റ് ആവണമെങ്കിൽ 24 മണിക്കൂറാവണം, എന്നാലാണ് അപ്ഡേറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഇതാണ്. ഡെയിലി ഇപ്പോൾ ഉള്ള കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഡെയിലി 2047 സദോശി നമുക്ക് ഡെയിലി ഏണിങ്സ് ആവും. അത് വീക്കിലി ഇത്ര, 21 ദിവസം കൊണ്ട് ഇത്ര എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു മാസത്തിൽ ഇത്ര. അപ്പോൾ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സ്വന്തം ഡിപ്പോസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്വന്തം റിസ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുക. അതിന് ഞാൻ എൻ്റെ ചാനലിലെ ഉത്തരവാദിയല്ല, കാരണം ഞാൻ പറയണത് പറഞ്ഞിട്ട് നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യണമെന്നില്ല. അത് നിങ്ങൾ ആലോചിക്കുക, കാരണം ഓരോ സൈറ്റുകളും പല രീതിയിലാണ്. ചില സൈറ്റുകൾ ഒരുപാട് കാലം നിൽക്കും, ചിലത് 10 ദിവസം, ചിലത് 20 ദിവസം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ റഫർ ലിങ്ക് ഇതാണ്, ഞാൻ ഈ വീഡിയോയുടെ ചോട്ടിൽ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. ഈ ലിങ്ക് ഉപയോഗിച്ച് കയറി വർക്ക് ചെയ്യുക. എന്നാലേ അതിൽ കമ്മീഷനും കാര്യങ്ങളൊക്കെ 5% ഉണ്ട്. പക്ഷേ അത് റഫറൻസ് ഹാഷ് പവർ വാങ്ങുമ്പോഴാണ്, ടോപ്പ് അപ്പ് ചെയ്യുമ്പോഴാണ് തോന്നുന്നത്. എന്തായാലും എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ കയറി എല്ലാവരും വർക്ക് ചെയ്യുക. ഡിപ്പോസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ സൈറ്റിൽ ഇത്രേ പറയാനുള്ളൂ. അതുപോലെ തന്നെ റബ്ബ് ഏൺ ചെയ്യണത് ഞാൻ പറഞ്ഞു, അതും ഫ്രീ ആയിട്ടുള്ളതാണ്. പക്ഷേ അതിലും നമ്മളിപ്പോൾ ഓർഡർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേ ഔട്ടിന് ഇത്ര ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. കാരണം കണ്ടില്ല, പേ ഔട്ടിന് ഇത്ര സിൽവർ ഇത്ര റബ്ബ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ചില സൈറ്റ് ഓപ്പൺ ആവില്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര റബ്ബ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലേ ഓപ്പൺ ആവുകയുള്ളൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഇതിൽ അങ്ങനെയൊന്നും ഇല്ല, ഓൾറെഡി ഓപ്പൺ ആണ്. അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി സ്പീഡായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ നന്ദി.